സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് നടിയെ ആക്രമിച്ച കേസിൽ വീണ്ടും തുടരന്വേഷണം ആരംഭിച്ചത്. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. തുടരന്വേഷണം പൂർത്തിയാക്കും വരെ വിചാരണ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഏപ്രിൽ 15 വരെയാണ് തുടരന്വേഷണത്തിന് ഹൈക്കോടതി അനുവദിച്ച സമയം. കേസിലെ അന്വേഷണം നിലവിൽ അന്തിമഘട്ടത്തിലാണ്. ഇപ്പോഴിതാ നടി മീര ജാസ്മിനെ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയേക്കുമെന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. ദിലീപിന്റെ ഫോണിലെ ചാറ്റുകൾ മായച്ചതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനാണിത്. മീര ജാസ്മിനുമായുള്ള ചാറ്റാണ് മായച്ചതെന്നാണ് പോലീസ് നിഗമനം. ഈ സാഹചര്യത്തിലാണ് നടിയുടെ മൊഴിയെടുക്കൽ ആലോചിക്കുന്നത്. 2016 ശേഷം സിനിമയിൽ അത്ര സജീവമല്ലാതിരുന്ന മീര ജാസ്മിൻ ഇപ്പോൾ വീണ്ടും മലയാള സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ ജയറാം നായകനായി എത്തുന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ്. നടി ആക്രമിച്ച കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെ പ്രത്യേക സംഘത്തിൽ അഴിച്ചുപണി നടത്തുകയാണ് സർക്കാരും. പ്രത്യേക അന്വേഷണ സംഘത്തെ ADGP എസ് ശ്രീജിത്തിനൊപ്പം IG ഹർഷിത അട്ടല്ലൂരി നയിക്കും. ഹർജിതയോട് ഉടൻ ക്രൈംബ്രാഞ്ച് IG ചുമതലയേക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നടിയാക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഗൂഢാലോചന നടത്തിയെന്നുള്ള കേസിൽ അന്വേഷണം ദിലീപിന്റെ സുഹൃത്തുക്കളായ സിനിമാ നടിമാരിലേക്കും നീങ്ങിയിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് സീരിയൽ നടിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ മലയാളത്തിലെ പ്രമുഖ നായിക നടിക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട്. ദിലീപിന്റെ ഫോണിൽ നിന്നും ലഭിച്ച സന്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം സിനിമാ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നത്. ദിലീപുമായി ബന്ധമുള്ള സീരിയൽ നടി, സിനിമയിൽ സഹനടിയായി ജോലി നോക്കുന്ന യുവതി അടക്കമുള്ളവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ദിലീപ് ഇരുവരുമായി ചർച്ച ചെയ്തു എന്നാണ് വിവരം. സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അടുത്തിടെ തിരിച്ചു വരികയും ചെയ്ത നടിമാരുമായും ദിലീപ് ആശയവിനിമയം നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിബന്ധത്തിനപ്പുറം കേസുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മൊഴി നൽകാൻ നടിക്ക് ഉടനെ നോട്ടീസ് നൽകിയേക്കും. ഈ നടി ഉൾപ്പെടെ 12 പേരുമായുള്ള ആശയവിനിമയം നശിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ സംഭാഷണത്തിന് പുറമെ അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ പങ്കിട്ടതായും സൂചനയുണ്ട്. ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം സൈബർ വിദഗ്ധൻ സായ് ശങ്കറിന്റെ ഭാര്യയെ പോയ വാരം ചോദ്യം ചെയ്തിരുന്നു. ശങ്കറിനെ കണ്ടെത്താനാകാത്തതിനാൽ തിരച്ചിൽ തുടരുകയാണെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്ന് കാണിച്ച് സായ് ശങ്കറിന് നോട്ടീസ് നൽകിയെങ്കിലും തനിക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് സമൻസ് ഒഴിവാക്കുകയായിരുന്നു. നടൻ ദിലീപിനെതിരായ ഗൂഢാലോചന കേസിൽ സൈബർ വിദഗ്ധൻ സായ് ശങ്കറിനെതിരെ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് വെളിപ്പെടുത്തി. ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ ചോർത്താൻ സായ് ശങ്കർ കൊച്ചിയിൽ എത്തിയതിന്റെയും ഹോട്ടലിൽ താമസിച്ചതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ മായ്ക്കുന്നതിന് ഒരു ദിവസം മുൻപ് സൈബർ വിദഗ്ധൻ കൊച്ചിയിൽ എത്തിയിരുന്നതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ജനുവരി 30 വിവരങ്ങൾ നശിപ്പിച്ചതെന്നാണ് സൂചന. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത സായ് ശങ്കർ ജനുവരി 31 വരെ ഇവിടെ താമസിച്ചു. താമസത്തിനുള്ള ബില്ല് ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.